ഫാക്ടറി മുമ്പ് പോയില്ലേ നമ്മള്? Thank you.
മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൂർണ്ണ വിവരണം ഞങ്ങളെ ഗൈഡായ സനുവേട്ടൻ തരുന്നതായിരിക്കും. സനു വർഗീസ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരി എത്തിപ്പെടുന്ന സ്ഥലമാണിത്. ഇത് മൂന്നാറിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും. ഏറ്റവും വലിയ മൗണ്ടനാണ്. തമിഴ്നാട് കേരളത്തിൻ്റെ ഒരു വ്യൂ ആണിത്. അത് മാത്രമല്ല തമിഴ്നാടിൻ്റെ ഒരു ബോർഡറും കൂടിയാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റാണ്. ഡിസ്ട്രിക്ട് അതിപ്പോൾ മഞ്ഞ് ക്ലൗഡ് ആയതുകൊണ്ട് മാത്രം കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. അല്ല ബാക്കി പറഞ്ഞു തുറച്ചതാണ്. അപ്പോൾ നമ്മളിത് ഇന്ന് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തേനി ഡിസ്ട്രിക്റ്റാണ്. തമിഴ്നാട് ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. മഞ്ഞ് ഏത് സമയം മാറാം, ഏത് സമയം വരാം. ഈ മഞ്ഞിന് ശരിക്കും പറഞ്ഞാൽ മഴവെള്ളം പോലെ വന്ന് പനിച്ചു തുള്ളുന്ന ഒരു സമീപനം ഈ സമയം കാണാറുണ്ട്. അതാണ് നമ്മൾ റോഡുകളിൽ കാണുന്നത്. താഴെ സ്റ്റേഷൻ അവിടെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം താഴെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ആ ചൂടിൽ ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മഞ്ഞാണ്. ഹിൽ സ്റ്റേഷനിലെ വിശേഷം എന്താണെന്ന് വെച്ചാൽ താഴെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷേ ഹിൽ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞിട്ട് ഇവിടെ മഞ്ഞാണ്, മഞ്ഞ് പെയ്യാണ്. ചെടീൻ്റെ മുകളിലൊക്കെ വെള്ളമുണ്ട്, നല്ല മഞ്ഞ്. ബാക്കി നമ്മളെ തഹസിൽദാർ കംസാർ പറയുന്നതായിരിക്കും ഇവിടുത്തെ അനുഭവം. അനുഭവം എന്താണ് കാണണ്ട അല്ലേ? അനുഭവം തേയിലത്തോട്ടങ്ങളിൽ മഞ്ഞ് കോടമഞ്ഞ് നട്ടുച്ചക്കാണ്. നട്ടുച്ച സമയത്താണ് രാമേട്ടൻ ഇങ്ങനെ തേയിലയിൽ ഇരുന്നിട്ട് ആസ്വദിക്കുകയാണ്. വല്ലാത്തൊരു പ്രകൃതി ഭംഗി ഇതുവരെ കാണാത്ത. ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു യാത്ര അവിടെ നടത്തിയിട്ടില്ല. കയറട്ടോ. ഏത് വേണം ഓട്ടോ? കയറ്റ് വേണം, കയറ്റ് വേണം.
ഇത്ര വേണ്ട വെക്കും.